വെളുത്ത നിറം നന്മയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ പ്രതീകമായാണ് പൊതുവെ നമ്മൾ കണക്കാക്കുന്നത്. മറുവശത്ത് കറുപ്പ് നിറത്തിന് തിന്മയുടെയും ഭീകരതയുടെയും മരണത്തിൻ്റെയുമൊക്കെ നിറമായാണ് നാം കണക്കാക്കുന്നത്. വെളുത്ത നിറത്തിലുള്ള ഭീകരത നമ്മൾ അറിയാത്ത കൊണ്ടാണ് വെളുപ്പിന് നന്മയുടെ നിറമാക്കി മാറ്റിയിരിക്കുന്നത്. വൈറ്റ് ടോർച്ചറിംഗ് റൂം എന്നൊരു സങ്കല്പം തന്നെ ഉണ്ട്. വളരെ ക്രൂരമായ ഒരു ശിക്ഷാരീതിയാണ് വൈറ്റ് റൂം ടോർച്ചറിംഗ്. പണ്ടുകാലങ്ങളിൽ കുറ്റാരോപിതരായ ആളുകളെ ഇത്തരം മുറികളിൽ അടച്ചിടുമായിരുന്നു. കൂടുതലായും പൊളിറ്റിക്കൽ വിഷയങ്ങളിൽ പ്രതികളായവരും ജേർണലിസ്റ്റുകളുമൊക്കെയാണ് ഈ ശിക്ഷ നേരിട്ടിരുന്നത്. തടവുകാരനെ മാനസികമായി തളർത്തി അവനിൽ നിന്ന് വേണ്ട വിവരങ്ങൾ ശേഖരിക്കാൻ ഉപയോഗിക്കുന്ന ഈ ശിക്ഷാരീതിയിലൂടെയാണ് വൈറ്റ് റൂം ടോർച്ചർ അനുഭവിക്കേണ്ടി വന്ന വ്യക്തി പൂർണ്ണമായും വെള്ള നിറത്തിലുള്ള ഒരു മുറിയിൽ അടച്ചിടും. ഈ മുറിയിലെ നിലം, ഭിത്തി, മേൽക്കൂര, ഇരിപ്പിടം, കട്ടിൽ, അതിൽ വിരിച്ചിരിക്കുന്ന പുതപ്പ്, തലയണ തുടങ്ങിയ എല്ലാം വെള്ള നിറത്തിലുള്ളവയായിരിക്കും. ഇതുമാത്രമല്ല, തടവുകാരൻ്റെ വസ്ത്രങ്ങളും ആ വ്യക്തിക്ക് ആഹാരം കൊടുക്കാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളും ഉൾപ്പെടെ എല്ലാം വെള്ള നിറമായിരിക്കും. തടവുകാരന് കഴിക്കാൻ കൊടുക്കുന്ന ഭക്ഷണം പോലും വെള്ള നിറമാണ്. വെള്ള നിറമുള്ള അരി, മുട്ട, പാല് തുടങ്ങിയവ മാത്രമേ തടവുകാരന് കൊടുക്കാറുള്ളൂ. വെള്ളയല്ലാതെ മറ്റൊരു നിറം കാണാൻ വേണ്ടി സ്വന്തം ശരീരം കടിച്ചു മുറിച്ച് രക്തം വരുത്തുവാനും ഈ തടവുകാർ മടിക്കാറില്ല. ഈ മുറി പൂർണ്ണമായും സൗണ്ട് പ്രൂഫ് ആയിരിക്കും. സ്വന്തം ശബ്ദമല്ലാതെ മറ്റൊരു ശബ്ദവും കേൾക്കാൻ സാധിക്കില്ല. പുറത്ത് കാവൽ നിൽക്കുന്ന കാവൽക്കാരുടെ കാലിലെ ബൂട്ടിനടിയിൽ പോലും പ്രത്യേകതരം പഞ്ഞി ഉപയോഗിച്ച് ആവരണം ചെയ്തിരിക്കും. ഇത് കാരണം കാവൽക്കാരുടെ ബൂട്ടിൻ്റെ അനക്കം പോലും തടവുകാരന് കേൾക്കാൻ സാധിക്കില്ല. എത്ര കാലം ഇങ്ങനെ ഒരു മുറിയിൽ അടച്ചിടുമെന്നത് കുറ്റകൃത്യത്തിൻ്റെ കാഠിന്യമനുസരിച്ചിരിക്കും. ചിലപ്പോൾ ആഴ്ചകളോളം നീളും, ചിലപ്പോൾ മാസങ്ങളോളം, ചിലപ്പോൾ വർഷങ്ങൾ വരെ ഈ ശിക്ഷാരീതി നീണ്ടേക്കാം. ഇത്തരത്തിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന ആളുടെ മനോനില താളം തെറ്റിക്കാനും ലോകത്തിൽ തന്നെ ഏറ്റവും ക്രൂരമായ ശിക്ഷാരീതിയാണ് വൈറ്റ് റൂം ടോർച്ചർ.